സ്ത്രീയരാ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഒരല്പനേരം നിങ്ങളോടൊത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭകളിൽ വിശുദ്ധ മാമോദീസായ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തെ സംബന്ധിച്ച് ഒരല്പനേരം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അപ്പോസ്തോലിക സഭകളിൽ വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്? പ്രിയരെ, അപ്പോസ്തോലിക സഭകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തിന്റെ വിശുദ്ധിയിൽ സഭകൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് കുടിക്കാൻ കൊള്ളാവുന്ന നല്ല ശുദ്ധജലം മാത്രമേ നാം വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കത്തുള്ളൂ. മാത്രമല്ല, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ജലം മാത്രമേ നാം വിശുദ്ധ മാമോദീസയ്ക്കും ഉപയോഗിക്കത്തുള്ളൂ എന്നതിൽ നിന്ന് തന്നെ അപ്പോസ്തോലിക സഭകളിൽ വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തിന്റെ വിശുദ്ധിക്ക് എത്രമാത്രം സഭകൾ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർത്താണ് നാം വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ശാരീരിക അവസ്ഥയിലുള്ളവർക്കും യാതൊരുവിധമായ ശാരീരിക ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ടാവുന്നില്ല. രണ്ട്, അപ്പോസ്തോലിക സഭകൾ നമ്മുടെ കർത്താവ് സ്നാനം സ്വീകരിച്ച യോർദാൻ നദിയിലെ ജലത്തിൽ തന്നെയാണ് മാമോദീസ നൽകുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തെ പ്രാർത്ഥന വഴിയായും ദൃശ്യരൂപത്തിലും നാം യോർദാൻ നദിയിലെ വെള്ളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടിട്ടാണ് വിശുദ്ധ മാമോദീസ എന്ന കൂദാശയുടെ രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശുശ്രൂഷ വഴിയായി നാം വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന ജലത്തെ നമ്മുടെ കർത്താവ് സ്നാനം സ്വീകരിച്ച യോർദാൻ നദിയിലെ വെള്ളമാക്കി മാറ്റി ആ വെള്ളത്തിൽ തന്നെ നാം മാമോദീസ നൽകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഈ യോർദാൻ നദി എന്ന് പറയുന്നത് മൂന്ന് ഉപനദികൾ ചേരുന്നതാണ്. ഒന്ന് ഹെർമോൻ നദി, രണ്ട് യർമൂക് നദി, മൂന്ന് യബോക് നദി. ഈ മൂന്ന് ഉപനദികൾ ചേരുന്നതാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഹെർമോൻ നദി. ഈ ഹെർമോൻ നദിയെ നാം പിതാവാം ദൈവത്തോട് താരതമ്യപ്പെടുത്തുന്നു. ഹെർമോൻ മലയിൽ നിന്ന് ഈ നദി പുറപ്പെടുന്നു. ഹെർമോൻ മലയിലെ പനിമഞ്ഞ് വളരെ പ്രസിദ്ധമാണല്ലോ. ഈ മഞ്ഞ് ഉരുകിയുണ്ടാകുന്ന ജലം നല്ല തണുത്ത ജലമായിരിക്കും, ശുഭ്രമായതായിരിക്കും, നല്ല ശുദ്ധമായതായിരിക്കും. ഇതാണ് ഹെർമോൻ നദിയിലെ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് യർമൂക് നദി. ഈ നദി ദാൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെടുന്നു. ദാൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ദാൻ മരുഭൂമി വഴി ഒഴുകി ഗലീലായ കടലിന് 5 മൈൽ വടക്ക് വെച്ച് ഈ നദി ഹെർമോൻ നദിയോട് ചേരുന്നു. ഈ ദാൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്നതുകൊണ്ട് തന്നെ ഈ നദിയിലെ വെള്ളത്തിന് നല്ല ചൂടായിരിക്കും. ഇനി മൂന്നാമത്തേത് യബോക് നദി. മാത്രമല്ല, ഈ യർമൂക് നദിയെ നാം പരിശുദ്ധാത്മാവിനോടാണ് താരതമ്യപ്പെടുന്നത്. ഇനി മൂന്നാമത് യബൂക് നദി. ഈ യബൂക് നദിയെ നാം പുത്രൻ തമ്പുരാനോട് താരതമ്യപ്പെടുത്തുന്നു. ഈ നദി ഫിലിപ്പിയായിലെ കേസരിയായിലെ ഒരു പാറയുടെ പിളർപ്പിൽ നിന്നും ഉത്ഭവിച്ച് ഗലയാദ് താഴ്വരയിൽ കൂടി ഒഴുകി യോർദാൻ നദി ഒഴിച്ചേരുന്നു. ഈ നദിയിലെ വെള്ളത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഗലയാദ് താഴ്വരയിൽ കൂടി ഒഴുകുന്നതിനാൽ സദാ ഈ നദിയിലെ വെള്ളത്തിന് ഒരു കലക്കൽ നിറമായിരിക്കും. നാം കണ്ടു ഈ നദി ഫിലിപ്പിയായിലെ കേസരിയായിലെ ഒരു പാറയുടെ പിളർപ്പിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന്. ഈ പാറയുടെ പിളർപ്പിനെ നമ്മുടെ കർത്താവ് തമ്പുരാന്റെ തിരുമാർവിലെ ആ ഒരു പിളർപ്പിനോടാണ് നാം താരതമ്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. തന്റെ തിരുമാർവിലെ പിളർപ്പിൽ നിന്നും ഒഴുകിയ ചൂടു രക്തവും വെള്ളവും അത് ഒരുമിച്ച് കലങ്ങി ഒഴുകിയതിനാൽ ഈ ഗലയാദ് താഴ്വരയിൽ കൂടി ഒഴുകുന്ന യബോക് നദിയിലെ കലക്കലിനെ നാം നമ്മുടെ കർത്താവിന്റെ തിരുമാർവിൽ നിന്ന് ഒഴുകിയ കലങ്ങി ഒഴുകിയ ആ ചൂട് രക്തത്തോടും വെള്ളത്തോടുമാണ് നാം താരതമ്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യബൂക് നദിയെ പുത്രൻ തമ്പുരാനോട് നാം താരതമ്യപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ മാമോദീസ എന്ന ശുശ്രൂഷയ്ക്ക് നാം ഉപയോഗിക്കുന്ന ചൂടുവെള്ളവും പച്ചവെള്ളവും അതിന്റെ പിന്നിലെ ആത്മീയ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തമ്പുരാന്റെ തിരുമാർവിൽ നിന്നും ഒഴുകിയ ആ ചൂടു രക്തത്തെയും വെള്ളത്തെയും താരതമ്യപ്പെടുത്തി തന്നെയാണ്. അതാണ് ഈ ഹെർമോൻ നദിയിലെ തണുത്ത വെള്ളവും ഈ യർമോക് നദിയിലെ ചൂടുവെള്ളവും എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പിന്നിലെ ആത്മീയമായ രഹസ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ യബൂക് നദിയെ സംബന്ധിച്ച് യെരമ്യാവ് 8:22 പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഈ നദി ഗലയാദ് താഴ്വരയിൽ കൂടി ഒഴുകി സുഗന്ധപ്പശ മരങ്ങൾ, സൈത്ത് മരങ്ങൾ, ജടാമാഞ്ചികൾ ഇവ ധാരാളമുള്ള സ്ഥലങ്ങളിൽ കൂടി ഒഴുകുന്നതിനാൽ ഈ നദിയിലെ വെള്ളത്തിന് നല്ല രോഗസംഹാര ശക്തിയുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും രോഗികൾ ഈ നദിയിൽ കുളിക്കുന്നത് ഒരു പ്രത്യേകതയായി കരുതുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ യോർദാൻ നദിയിലെ വെള്ളം എന്ന് പറയുന്നത്
ഹെർമോൺ നദിയിലെ തണുത്ത വെള്ളം, യെർമോക് നദിയിലെ ചൂടുവെള്ളം, അതുപോലെ ഔഷധ ഗുണമുള്ള യബോക് നദിയിലെ വെള്ളം, ഈ മൂന്ന് നദികൾ ചേരുന്നതാണ് എന്ന് നാം കണ്ടു. അപ്പോൾ നമ്മൾ വിശുദ്ധ മാമോദീസയ്ക്ക് എന്താണ് ചെയ്യുന്നത്? നാം ഒരു കരിങ്കൽ തൊട്ടിയിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും, അതായത് ഹെർമോൺ നദിയിലെ വെള്ളത്തെയും യെർമോക് നദിയിലെ വെള്ളത്തോടും തരമപ്പെടുത്തി, നാം ഒരു കരിങ്കൽ തൊട്ടിയിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടി ചേർത്തൊഴിച്ച് അതിൽ യബോക് നദി ഒഴുകുന്ന ഗലയാത് താഴ്വഴിയിൽ മാത്രം കാണപ്പെടുന്ന സുഗന്ധ പശ ചേർത്തതും സൈത്തെണ്ണയിൽ ജടാമാഞ്ചി ചേർത്ത് പ്രത്യേകമായി കാച്ചി തയ്യാറാക്കിയ വിശുദ്ധ മൂറോൻ ഒഴിച്ചു കലക്കി പുരോഹിതൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആ സമയം പരിശുദ്ധാത്മാവിന്റെ അദൃശ്യ സാന്നിധ്യത്താലും ആവരണത്താലും പ്രവർത്തനത്താലും ഈ മാമോദീസ തൊട്ടിയിലെ വെള്ളം നമ്മുടെ കർത്താവ് സ്നാനം സ്വീകരിച്ച യോർദാൻ നദിയിലെ വെള്ളമായി മാറുന്നു. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അപ്പോൾ അത് സംഭവിക്കുന്നു. മാത്രമല്ല, ഈ യബോക് നദി ഒഴുകുന്ന ഗലയാത് താഴ്വഴിയിൽ മാത്രം കാണുന്ന വിഭവങ്ങൾ ചേർത്ത് നാം കാച്ചി തയ്യാറാക്കിയ വിശുദ്ധ മൂറോൻ വഴിയായി ഈ മാമോദീസ തൊട്ടിയിലെ വെള്ളത്തിന് യോർദാൻ നദിയോട് ഡയറക്റ്റ് ബന്ധമുണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ കർത്താവ് സ്നാനം സ്വീകരിച്ചപ്പോൾ ത്രിയേക ദൈവിക സാന്നിധ്യമുണ്ടായ ത്രിയേക ദൈവിക സാന്നിധ്യമുണ്ടായ ആ യോർദാൻ നദിയിലെ വെള്ളത്തിൽ തന്നെ നാം കർത്താവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊണ്ട് വീണ്ടും ജനനമാകുന്ന വിശുദ്ധ മാമോദീസ നൽകുന്നു. അപ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കൈ ഉയർത്തി ആ സമയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്, ധനഹസ്തസൂക്ഷയിലെ പ്രാർത്ഥനയാണ്: പരിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ സഭയും നിന്റെ ഇടവകയും യോർദാൻ ആറിന്റെ ഒഴുക്കിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവവല്ലഭനായ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് അനുതാപത്തോടെ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം: പരിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ സഭയും നിന്റെ ഇടവകയും യോർദാൻ ആറിന്റെ ഒഴുക്കിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവവല്ലഭനായ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് അനുതാപത്തോടെ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് യാചിക്കുകയും ചെയ്യുന്നു. എത്ര അർത്ഥവത്തായ ശുശ്രൂഷ, എത്ര വലിയ ആത്മീയ രഹസ്യങ്ങൾ ഈ ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ മൂറോൻ എത്ര സവിശേഷമാണ്, എത്ര വലിയ രഹസ്യങ്ങൾ ഈ മൂറോനിൽ അടങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പോസ്തോലിക സഭകളിലെ ഈ വിശുദ്ധ മാമോദീസ എന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. എത്രമാത്രം ആത്മീയ രഹസ്യങ്ങൾ ഈ ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്നു എന്നതിനെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കണം. നാം സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ മാമോദീസയെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ശുശ്രൂഷയെ സംബന്ധിച്ചും അതിലെ ആത്മീയ രഹസ്യങ്ങളെ സംബന്ധിച്ചും നാം അറിഞ്ഞിരിക്കുക മാത്രമല്ല, നമ്മുടെ പുതുതലമുറയ്ക്ക് അപ്പോസ്തോലിക സഭകളിൽ നടക്കുന്ന വിശുദ്ധ മാമോദീസ എന്ന ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ സംബന്ധിച്ചും അതിലുപയോഗിക്കുന്ന ജലത്തിന്റെ സവിശേഷതയെ സംബന്ധിച്ചും വിശുദ്ധ മൂറോനെ സംബന്ധിച്ചും അതിലെ ആത്മീയ രഹസ്യങ്ങളെ സംബന്ധിച്ചും ഉള്ള അറിവ് പകർന്നു കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇത്ര സവിശേഷമായ ആത്മീയ രഹസ്യങ്ങളടങ്ങിയ മാമോദീസ നമുക്ക് നൽകിയ നമ്മുടെ സഭയോട് നമുക്ക് നന്ദി പറയാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കിൽ നിന്നും വിരമിക്കട്ടെ.